കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും രണ്ട് പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ നടക്കുകയുണ്ടായി ആ സംഭവത്തോടനുബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലും ആഗമനം ചർച്ച ചെയ്യപ്പെട്ട സംഭവങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയവും അതിനോട് അനുബന്ധിച്ച ചർച്ചകളും ദേശീയ രാഷ്ട്രീയത്തിൽ ആവട്ടെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധി രാജിവെക്കുന്നു അല്ലെങ്കിൽ രാജി സന്നദ്ധത പ്രകടിപ്പിച്ചു ഓൺലൈനായി ലൈനിലായി ചേരുന്ന പ്രവർത്തക സമ്മേളനം പ്രവർത്തക സമ്മേളനത്തിൽ ആകെ 51 പേരാണുള്ളത് ഈ 51 പേരിൽ 3 പേര് അമ്മയും രണ്ട് മക്കളുമാണ് ഈ പ്രവർത്തക സമിതിയിൽ വെച്ചാണ് സോണിയാ ഗാന്ധി തന്റെ രാജി സന്നദ്ധത പ്രകടിപ്പിച്ചത് അത് കാരണം എന്ന് പറയുന്നത് വർക്കിംഗ് കമ്മിറ്റിയിലുള്ള 23 അംഗങ്ങൾ സോണിയാ ഗാന്ധി താൽക്കാലിക അധ്യക്ഷയായിരുന്നു സ്ഥിര അധ്യക്ഷ വേണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടുള്ള കത്ത് സോണിയാ ഗാന്ധിക്ക് എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് അത് ബിജെപിയുടെ പ്രേരണ കൊണ്ടാണെന്നും ബിജെപിയുടെ സ്വാധീനം കൊണ്ടാണെന്നും സമ്മർദ്ദം കൊണ്ടാണെന്നും എല്ലാം രാഹുൽ ഗാന്ധി പറഞ്ഞതായി ഒരു പ്രചരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അലയടിച്ചു എന്തായാലും എഐസിസി സമ്മേളനത്തിൽ എഐസിസി വർക്കിംഗ് കമ്മിറ്റിയിൽ രാഹുൽ ഗാന്ധി അത് നിഷേധിച്ചതോടെ ആ കൊടുങ്കാറ്റ് കെട്ടടങ്ങി എഐസിസി സമ്മേളനത്തിൽ ചൂടിയേറിയ സംവാദങ്ങൾ നടന്നു എന്ന് പറയുന്നു എന്തായാലും സോണിയാ ഗാന്ധി ഒരു സമ്മേളനം എഐസിസിയുടെ സമ്പൂർണ്ണ സമ്മേളനം നടക്കുന്നതുവരെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാമെന്ന് സമ്മതിച്ചു കൂടെ ഉണ്ടായിരുന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരുടെ സമ്മർദ്ദത്താലാണെന്ന് വരുത്തി തീർത്തു ഇത് കോൺഗ്രസിന് ഇതൊരു പുതുമയല്ല കോൺഗ്രസിനെ കുറിച്ച് നിരീക്ഷണം നടത്തുന്ന രാഷ്ട്രീയ ചരിത്രകാരന്മാർ ഇത് പ്രതീക്ഷിച്ചതാണ് കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു വിദേശിയാണ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ട് വന്നത് എ യു ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ കേരള ഇന്ത്യയിൽ അന്ന് തലമുതിർന്ന ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല ഒരു വിദേശിയായ ഒരു സായിപ്പിനെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് അവരോധിച്ചത് അത് കോൺഗ്രസിന്റെ ഒരു ചരിത്രപരമായ സംസ്കാരമാണ് അതിനുശേഷം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി ഏറെ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയുമായി അപ്പോൾ കോൺഗ്രസിന്റെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് അച്ഛനും മകളും തീരുമാനിക്കുന്ന നിലയിലേക്ക് അന്ന് പൂർണ്ണമായി വന്നില്ല എങ്കിൽ തന്നെയും അവരുടെ സ്വാധീനം വലുതായിരുന്നു കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ 1935 കാലഘട്ടത്തിൽ നടന്ന എഐസിസി സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവിനെതിരെ അന്ന് സുഭാഷ് ചന്ദ്രബോസ് മത്സരിക്കുകയും ജവഹർലാൽ നെഹ്റുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എഐസിസി അധ്യക്ഷനായി സുഭാഷ് ചന്ദ്രബോസ് വരികയും ചെയ്തു അന്നാണ് ജയപ്രകാശ് നാരായണൻ ജനറൽ സെക്രട്ടറിയും ഇ എം എസ് നമ്പൂതിരിപ്പാട് ജോയിന്റ് സെക്രട്ടറിയും ആകുന്നത് അപ്പോൾ ഇത് പറയാൻ കാര്യം കോൺഗ്രസിനകത്തുള്ള പിണക്കം വളരെ നേരത്തെ തന്നെ ഒരു 100 മുമ്പ് തന്നെ ആരംഭിച്ചതാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സ്വാതന്ത്ര്യ സമരത്തിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഏകോപിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊടുത്തത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവശ്യമില്ല എന്ന് ഗാന്ധിജി മനസ്സിലാക്കുകയും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ നാളിതുവരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ഇതുപോലുള്ള അഭിപ്രായ ഭിന്നതകൾ ചെറുതും വലുതുമായിട്ട് നടന്നിട്ടുണ്ട് അതിനുശേഷം കോൺഗ്രസിനകത്ത് രണ്ട് വിഭാഗം നിജലിംഗപ്പ അവരുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് മാറുകയും ആ ഗ്രൂപ്പിന് ഇൻഡിക്കേറ്റെന്നും സിൻഡിക്കേറ്റെന്നും രണ്ട് ഗ്രൂപ്പായി മാറുകയും ചെയ്ത കോൺഗ്രസിന്റെ ചരിത്രം പഴയ കോൺഗ്രസുകാർക്ക്
ഇപ്പോഴും അറിയാമായിരിക്കും അവർ അത് മറന്നിട്ടുണ്ടാവില്ല അതിനു ശേഷം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവവികാസങ്ങൾ അവിടന്ന് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ അടിയന്തരാവസ്ഥ നിലനിന്നപ്പോൾ തന്നെ കോൺഗ്രസ് നിന്ന് ഒരു വിഭാഗം പുറത്തു പോവുകയും ആ വിഭാഗം ചേർന്ന് അവരെല്ലാവരും കൂടെ യോജിച്ചുകൊണ്ട് ജനതാ പാർട്ടി രൂപീകരിക്കുമുണ്ടായതൊക്കെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗം. അതിനുശേഷം അത് കേരളത്തിലും അരയടിച്ചു എന്നുള്ളതാണ്. കേരളത്തിലെ എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ പി സി ചാക്കോയും കെ പി ഉണ്ണികൃഷ്ണനും വയലാർ രവിയും ഉമ്മൻചാണ്ടിയെല്ലാം ഇന്ദിരാഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൽ നിന്നും വേർപെട്ടുകൊണ്ട് പുതിയ ശരത് പവാർ നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺഗ്രസിലെ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുകയും അതിനവസാനം കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസ് എ എന്നും പിന്നീട് കോൺഗ്രസ് എസ് എന്നും പിന്നെ പല പേരുകളിലത് അറിയപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അറിയപ്പെടുന്ന കേരളത്തിലെ കെ കരുണാകരനുമായിട്ട് അഭിപ്രായ കെ കരുണാകരനോടൊപ്പം നിന്ന ജി കാർത്തികൻ കെ കരുണാകരനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവിടെയും മക്കൾ രാഷ്ട്രീയമാണ് അതിന് കാരണം. കെ ജി കാർത്തികൻ്റെ നേതൃത്വത്തിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാവുകയും പരിവർത്തന കോൺഗ്രസ് എന്ന നിലയിൽ പുതിയ ഒരു കോൺഗ്രസ് കേരളത്തിൽ രൂപം പ്രാപിക്കുകയും ചെയ്തു. എന്തിന് കരുണാകരൻ തന്നെ കോൺഗ്രസ് വിട്ടുപോയിട്ട് ഡി ഐ സി രൂപീകരിച്ച രാഷ്ട്രീയ ചരിത്രം കേരളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഇതൊരു പുതുമയല്ല. ഇങ്ങനെയൊക്കെ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും അധ്യക്ഷൻ രാജിവെക്കും അതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന പ്രചരിപ്പിക്കുന്നതിനൊപ്പം തന്നെ അതൊക്കെ ഇന്ന് ആരോ പറഞ്ഞുപോലെ ചായക്കോപ്പയിലെ കാറ്റുപോലെ അതൊക്കെ കെട്ടടങ്ങുകയാണ് പതിവ്. ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഇന്ത്യൻ പാർലമെന്ററി സമ്പ്രദായത്തിൽ ഇന്ന് കോൺഗ്രസിന് ശക്തിക്ഷയമുണ്ടായാൽ ആ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സാരമായി ബാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ കോൺഗ്രസ് ഇല്ലാതാവാൻ പാടില്ല, കോൺഗ്രസ് ക്ഷയിക്കാൻ പാടില്ല. കോൺഗ്രസ് ഒരു ശക്തിയായി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന് അതൊരു ആവശ്യ ഘടകമാണെന്നുള്ള കാര്യം ഒരു രാഷ്ട്രീയ ശാസ്ത്ര നിരീക്ഷകർക്കെല്ലാം അറിയാമെന്നുള്ള കാര്യമാണ്. നമുക്കിനി കേരളത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം, സാങ്കേതികമായി അവിശ്വാസ പ്രമേയം പാസ്സാകുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു. അത് പരാജയപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എങ്കിൽ തന്നെയും ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നു എന്നുള്ളത് ഭാഗ്യമായ ഒരു വസ്തുത തന്നെയാണ്. ആ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതും അതുമായിട്ട് അതിൻ്റെ അനുബന്ധമായി നടന്ന ചർച്ചകളും ഒക്കെ ഇന്ന് പത്രദ്വാര എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. അങ്ങോട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സ്വാഭാവികമായും നിയമസഭയിൽ വന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നിയമസഭയിൽ ഉയർന്നു നിന്നത് ഒന്ന്, അദ്വാനി ഗ്രൂപ്പിന് തിരുവനന്തപുരം വിമാനത്താവളത്തിന് കരാർ ഉറപ്പിച്ചതും ആ കരാർ ഉറപ്പിച്ചതിൽ കേരള സർക്കാരും ഒരു കരാറുകാരനായി ഒരു ഉണ്ടായിരുന്നെന്നും ആ കേരള സർക്കാർ കൊടുത്ത കരാറ് പത്രികയിലെ തുക അദാനി ഗ്രൂപ്പ് അടഞ്ഞത് എങ്ങനെ, അത് അദാനി ഗ്രൂപ്പിൻ്റെ അദാനിയുടെ മരുമകൾ തന്നെയാണ്, ആ മരുമകൾ ഡയറക്റ്റായിട്ടുള്ള കൺസൾട്ടൻസിക്കാണ് ഈ കൊട്ടേഷൻ കേരള സർക്കാരിന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കാൻ ഏർപ്പെടുത്തിയിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചൂടിയേറിയ ചർച്ചകൾ നിയമസഭയിൽ മുഴങ്ങിയുണ്ടായി. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്താണ്. ആ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ചൂടിയേറിയ വാഗ്വാദങ്ങൾ നിയമസഭയിൽ ഉണ്ടായി. പ്രത്യേകിച്ചും മന്ത്രി കെ ടി ജലീൽ ഖുറാനിൻ്റെ മറവിൽ സ്വർണമാണ് കൊണ്ടുവന്നതെന്ന് പി സി ജോർജ് ആരോപണം ഉന്നയിച്ചു. പി സി ജോർജ് ഒരു കേരള കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ് കേരള രാഷ്ട്രീയത്തെ അറിയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം കേരള കോൺഗ്രസ് മാറി എന്ന് മാറി സ്വന്തമായിട്ടൊരു കേരള കോൺഗ്രസ് രൂപീകരിച്ചു. ഇതിനകം വെച്ച് തന്നെ ഒരു അരഡസം പാർട്ടിയെങ്കിലും പി സി ജോർജ് രൂപീകരിച്ചിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ഏക നേതാവായി വരികയും ചെയ്തു. പൂഞ്ഞാർ എന്ന് പറയുന്ന നിയോജകമണ്ഡലം ഉള്ളത്തോളം കാലം പി സി ജോർജിന് നിയമസഭയിൽ വരാൻ കഴിയുമെന്നുള്ളത് വേറെ കാര്യം. എന്തൊക്കെയായാലും പി സി ജോർജ് ആ ആരോപണം ഉന്നയിക്കുകയും ഖുറാന്റെ മറവിൽ സ്വർണമാണ് കൊണ്ടുവന്നതെന്നുള്ള ആരോപണം നിയമസഭയിൽ ഉന്നയിക്കുകയും അതിനെ ശക്തിയായി തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം കേരള നിയമസഭയിലുണ്ടായി. ഈ മൂന്ന് പിന്നെ ഈ കോവിഡോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്.
അത് എം കെ മുനീർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് പി പി ഇ കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിച്ചതിൽ അഴിമതിയുണ്ട്, 350 രൂപയ്ക്ക് പി പി കിറ്റ് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. പി പി ഇ കിറ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് ആണ്. അപ്പോൾ അതിന് മറുപടിയായി നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞത് 300 രൂപയ്ക്കും പി പി കിറ്റ് കിട്ടും. പക്ഷേ ഈ പി പി കിറ്റ് ഞങ്ങൾ കൊടുക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്കാണ്, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് പി പി കിറ്റ് കൊടുക്കുന്നത്. അത് നിലവാരം കുറഞ്ഞ പി പി കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ആരോഗ്യ പ്രവർത്തകം കോവിഡ് ബാധിച്ചാൽ ഉണ്ടായാൽ ഉള്ള അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിലവാരമുള്ള 1500 രൂപ വിലയെടുപ്പുള്ള പി പി കിറ്റ് വാങ്ങിച്ചതും അതിനെല്ലാം കണക്കുള്ളതും ആഡിറ്റ് ഉള്ളതും ഒക്കെയാണെന്നും അതിന് ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ മറുപടി പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ബന്ധപ്പെട്ടുണ്ടായ നിരവധി ചർച്ചകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തൊക്കെയാലും അങ്ങോട്ട് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പലപ്പോഴും ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വി ഡി സതീശൻ, ആ വി ഡി സതീശനെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള മറ്റു എം എൽ എമാർ, അതിൽ ശ്രദ്ധിക്കപ്പെട്ട വേറെ സംഭവം എന്ന് പറയുന്നത് കെ പി ഗണേഷ് കുമാറിൻ്റെ ചർച്ചയാണ്. ആറ് ബാലകൃഷ്ണനുള്ള ജയിലിൽ കിട അഴിമതി കേസിൽ ജയിലിൽ കിടന്നത് അതിന് കാരണം എൽ ഡി എഫ് ആണെന്ന് പറയുകയും അതിനെതിരെ അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് കെ പി ഗണേഷ് കുമാർ രംഗത്ത് വരികയും ചെയ്ത് ആണ് പിന്നെ ശ്രദ്ധിക്കപ്പെട്ട വേറൊരു ചർച്ച. എന്തൊക്കെയായാലും അവിശ്വാസ പ്രമേയം ബഹുഭൂരിപക്ഷം വോട്ടോടുകൂടി തള്ളപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ അവിശ്വാസ പ്രമേയത്തോട് ഇല്ലാതെയായി ഈ സോണിയാഗാന്ധി എ ഐ സി സി പ്രസിഡന്റായി തുടരുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്ന ചർച്ചയും അവസാനിച്ചു. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.